സുഹൃത്തെ, ഒറ്റ ചോദ്യം. നിങ്ങൾ പറയുന്നു ദുരന്തത്തിനിരയായവരുടെ കണക്കോ നാശനഷ്ടങ്ങളുടെ കണക്കോ കിട്ടിയില്ല. ഒരു വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കുന്നു. കൊട്ടിഘോഷിക്കപ്പെട്ട ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും നിങ്ങൾ രണ്ട് കേന്ദ്രമന്ത്രിമാരും ഒരുപാട് കണക്കുകൾ അറിയാവുന്ന നിങ്ങൾ പ്രധാനമന്ത്രിയും ഇവിടെ സന്ദർശിച്ചല്ലോ. നിങ്ങളുടെ കണക്കിൽ എത്ര രൂപയുടെ നാശനഷ്ടം വയനാട്ടിലുണ്ടായിട്ടുണ്ട്? ആ പണത്തിൻ്റെ ഒരു അംശം പോലും നിങ്ങൾ ഈ താഴീ താഴ്ച കുട്ടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി നൽകാതെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ ഈ ഇലക്ഷൻ ഇവിടെ നേരിടുന്നത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ദുരിതാശ്വാസ ഫണ്ട് ചെലവഴിക്കാൻ കേന്ദ്രം കോടതി അനുമതി കൊടുത്തിട്ടുണ്ട്. പറയട്ടെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. അവിടെ ഈ ദുരിതമുണ്ടായതിലൊക്കെ നമുക്ക് സങ്കടമുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ തന്നെ വേദന എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ പണം എടുത്ത് ചെലവഴിക്കാൻ ഇപ്പോഴെന്താ ബുദ്ധിമുട്ട്? എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയട്ടെ, 75,000 രൂപ ഒരു ബോഡി സംസ്കരിക്കാൻ വേണമെന്ന് കണക്ക് കൊടുത്തിട്ടുള്ള 75,000 രൂപ.